ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെഡ് ടെക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹയർ സെക്കൻഡറി ലാബ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന എക്സാമിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. മാത്സിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പുതിയ PSC അപ്ഡേറ്റ്സ്, ന്യൂസ്, അതുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്, വെൽക്കം ടു മൈ PSC വീഡിയോ ട്യൂട്ടോറിയൽ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ടാങ്ക് നിറയാൻ ടാപ്പ് തുറന്ന് 8 മിനിറ്റ് മതി. ഒരു ടാങ്ക് നിറയാൻ ടാപ്പ് തുറന്ന് 8 മിനിറ്റ് മതി. പക്ഷേ അടിയിൽ ലീക്ക് ഉള്ളത് കാരണം ഉള്ളത് കൊണ്ട് നിറയാൻ 2 മിനിറ്റ് കൂടുതൽ എടുത്തു എന്നാൽ ടാങ്ക് നിറയെ വെള്ളം ലീക്ക് ചെയ്ത് വറ്റിപ്പോകാൻ എത്ര മിനിറ്റ് എടുക്കും? അപ്പോൾ ടാങ്ക് നിറയാൻ 8 മിനിറ്റ് മതി. ടാങ്ക് നിറയാൻ 8 മിനിറ്റ് മതി. അടിയിൽ ലീക്ക് കാരണം 2 മിനിറ്റ് അധികം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ടാങ്ക് നിറയെ വെള്ളമുണ്ട്, ആ വെള്ളം ഒലിച്ചു പോകാൻ, ലീക്കായി പോകാൻ എത്ര സമയമെടുക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ നമുക്കിത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ LCM മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യായിരിക്കും ബെറ്റർ. LCM മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇവിടെ 2 ടാപ്പുകളുണ്ട്. 2 ടാപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് A എന്ന് പറഞ്ഞ ടാപ്പുണ്ട്, രണ്ടാമത്തത് B എന്ന് പറഞ്ഞ ടാപ്പുണ്ട്. ബി ആണ് ലീക്ക് ആയിട്ടുള്ള ടാപ്പ്. എ എന്ന് പറഞ്ഞ 8 മിനിറ്റ് എടുക്കുന്നത്. 8 മിനിറ്റ് കൊണ്ടാണ് ആ ഒരു ടാപ്പ് തുറന്ന ടാങ്ക് നിറയുന്നത്. രണ്ടാമത്തത് ബിയുടെ എത്ര മിനിറ്റ് കൊണ്ട് ആ ടാപ്പ് ഒഴിഞ്ഞു പോകുന്നു നമുക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മോട് പറഞ്ഞിട്ട് എയും ബിയും കൂടിയും കൂട്ടി കഴിഞ്ഞാൽ, എയും ബിയും കൂടിയും ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ അതെത്ര? 8 മിനിറ്റ് കൊണ്ട് നിറയുന്ന ആ ടാപ്പ് 2 മിനിറ്റും കൂടി കൂടുതൽ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ടാണ് നിറയുന്നത്. ഓക്കെ, A+B എന്ന് പറയുന്ന ആദ്യത്തെ ടാപ്പ് തുറന്നാൽ 8 മിനിറ്റ് കൊണ്ടും A+B യും കൂടിയും തുറന്നു കഴിഞ്ഞാൽ അത് എത്ര മിനിറ്റ് കൊണ്ടാണ്? 10 മിനിറ്റ് കൊണ്ടാണെന്ന് അറിയുന്നത്. നമുക്ക് നോക്കാം 8-ൻ്റെയും 10-ൻ്റെയും LCM. 8, 10-ൻ്റെ LCM എത്ര വരുന്നത്? അത് 40 വരുന്നത്. LCM 40. ഇനി ഇവ തമ്മിലുള്ള എഫിഷ്യൻസി നോക്കാം. എയുടെ എഫിഷ്യൻസി എത്രയാണ്? 40 ÷ 8 എത്രയാണ്? 5 ആണ് എഫിഷ്യൻസി. അതുപോലെ A+B യുടെയും B യുടെയും എഫിഷ്യൻസി നോക്കുക, അത്രയാണ്? 40 ആയിരിക്കണം. 10, 4 എഫിഷ്യൻസിയാണ്. നമുക്ക് ഇനി എന്ത് ചെയ്യണം? ആ ബിയുടെ എഫിഷ്യൻസി കാണാൻ എന്താ ചെയ്യുക? ബിയുടെ എഫിഷ്യൻസി A ചെയ്താൽ മതി. AB എത്രയായിരുന്നു ഇവിടെ? സോറി, AB - A ചെയ്താലും ഒരു എഫിഷ്യൻസി കിട്ടുന്നത്. ആ ഒരു എഫിഷ്യൻസി നമ്മുടെ LCM ഡിവൈഡ് ചെയ്യുക. 40 ആയിരിക്കണം. 1 എത്രയാണ്? 40 തന്നെയാണ്. അപ്പോൾ 40 മിനിറ്റ് കൊണ്ടാണ് ആ രണ്ടാമത്തെ ടാപ്പ്, A എന്ന് പറയുന്ന ടാപ്പ്, 8 മിനിറ്റ് കൊണ്ട് ആ ടാങ്ക് നിറയുന്നത്. ബി എന്ന് പറയുന്ന ടാപ്പ്, അത് ലീക്കുള്ള ടാപ്പാണ്, അത് 40 മിനിറ്റ് കൊണ്ട് ആ വെള്ളം ഒഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 40 മിനിറ്റാണ്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. തുടർച്ചയായ 7 സംഖ്യകളുടെ തുക 280 എങ്കിൽ അവയിൽ ഏറ്റവും ചെറുത് ഏത്? എപ്പോഴും ചോദിക്കാറുണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ്. തുടർച്ചയായ 7 സംഖ്യകളുടെ തുക 287 ആണ്, അവയിൽ ഏറ്റവും ചെറുത് ഏത്? അപ്പോൾ നമുക്കൊരു ഒരു ചെറിയ ഇത് ഉപയോഗിച്ചാൽ മതി. തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞു, തുടർച്ചയായ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിൻ്റെ സെൻട്രലുള്ള സംഖ്യയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 1, 2, 3, 4, 5 എടുക്കുമ്പോൾ 3 ആയിരിക്കും അതിൻ്റെ ശരാശരി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കുക ഇതിൻ്റെ ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചിട്ടുള്ളത്. 7 സംഖ്യകളുണ്ട്. 7 സംഖ്യകൾ നമ്മൾ 287 ആണെങ്കിൽ അവിടെ ഏറ്റവും ചെറുത് നിന്ന് അവിടെ സെൻറ്ററിലുള്ള ആ ഒരു എമൗണ്ട് ആയിരിക്കും അതിൻ്റെ ശരാശരി. അപ്പോൾ 280 നമ്മൾ എന്ത് ചെയ്യുക? 287 ഹരിക്കണം 7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെൻറ്ററിലുള്ള 7 സംഖ്യകളുടെ സെൻറ്ററിലുള്ള ആ ഒരു സംഖ്യ കിട്ടും. അപ്പോൾ 7 കഴിയുമ്പോൾ 28-ൽ 4, അപ്പോൾ 41 ആണ് നമുക്കതിൻ്റെ ശരാശരി. അപ്പോൾ 7 സംഖ്യകളുണ്ടെങ്കിൽ 41 സെൻറ്ററിൽ വരുമ്പോൾ എങ്ങനെ വരിക? ഇവിടെ 3, ഇപ്പുറത്ത് 3 വരും. അപ്പോൾ 42, 43, 44 ഇവിടെ 40, 40, 39, 38. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? ഏറ്റവും ചെറുത് 38, ഏറ്റവും വലുത് 44. അപ്പോൾ ശ്രദ്ധിക്കുക, തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് അവർ സെൻറ്ററിലുള്ളതായിരിക്കും. നമുക്ക് സംശയം ഉണ്ടാവും 4 സംഖ്യകൾ വരുമ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അതിൻ്റെ ശരാശരി എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അതുപോലെ നോക്കാം. തുടർച്ചയായ 4 സംഖ്യകളുടെ തുക 142, അവയിൽ ഏറ്റവും ചെറുത് ഏത്?
അപ്പോൾ തുടർച്ചയായ നാല് സംഖ്യയുടെ ശരാശരി സംഖ്യയുടെ തുക എന്ന് പറഞ്ഞത് 142 ആണ്. ഏറ്റവും ചെറുത് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ സെൻട്രലുള്ള സംഖ്യ ഏതാ നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 142 നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഏകദേശം 34.5, പിന്നെ വരുന്നത് 35.5. 35.5 ആണ് നമുക്ക് അവിടെ ശരാശരിയായി കിട്ടുന്നത്. അപ്പോൾ 35.5 ഇപ്പുറത്ത് രണ്ടും ഉണ്ടാവും, ഇപ്പോൾ ഈ ഭാഗത്ത് വലത് സൈഡും ഇട സൈഡും രണ്ട് സംഖ്യകൾ ഉണ്ടാവും. അപ്പോൾ 35.5 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 36, 37, ഇവിടെ 35, 34. അപ്പോൾ ഏറ്റവും ചെറുത് എത്രയാണ്? 34. അപ്പോൾ ഇങ്ങനെ നോക്കുകയായിരിക്കും നിങ്ങൾക്ക് എളുപ്പം എന്നുകൊണ്ടാണ് പറഞ്ഞത്. ഇതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയല്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ ആൻസർ 34 ആണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. വർക്ക് ഓൺ ടൈമിൽ ഒരു ജോലി ചെയ്ത് തീർക്കാൻ എ 20 ദിവസം കൊണ്ടും ബി അത് 30 ദിവസം എടുക്കും സി അത് 60 ദിവസം എടുക്കും, എന്നാൽ മൂന്ന് പേരും കൂടി ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കും? ഒരു ജോലി ചെയ്ത് തീർക്കാൻ എ 20 ദിവസം കൊണ്ടും അതുപോലെ ബി അത് 30 ദിവസം കൊണ്ടും സി അത് 60 ദിവസം കൊണ്ടും എടുക്കും, എന്നാൽ മൂന്ന് പേരും കൂടി ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ആ ഒരു ജോലി ചെയ്ത് തീർക്കും? അപ്പോൾ ഇവിടെ നമുക്ക് എൽസിഎം മെത്തേഡായിരിക്കും വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുക. എൽസിഎം മെത്തേഡാണ്. അപ്പോൾ എൽസിഎം മെത്തേഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക? എൽസിഎം മെത്തേഡ് എ എന്ന് പറയുന്ന ആൾ എത്രയാണ്? 20 ദിവസം കൊണ്ടാണ്. ബി എന്ന് പറയുന്ന ആൾ 30 ദിവസം കൊണ്ട്. സി എന്ന് പറയുന്ന ആൾ 60 ദിവസം കൊണ്ട്. അപ്പോൾ 20, 30, 60 അതിൻ്റെ എൽസിഎം എത്രയായിരിക്കും? നമുക്കറിയാം 60 തന്നെയാണ്. 20, 30, 60 എൽസിഎം 60 ആണ്. ഇനി നമുക്ക് ഓരോരുത്തരുടെയും എഫിഷ്യൻസി നോക്കാം. എയുടെ എഫിഷ്യൻസി എത്രയാണ്? 60 ആയിരിക്കണം 20. അത് എത്രയാണ്? 60ൽ 20 എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യമാണ്. അതുപോലെ 60 ആയിരിക്കണം 30, അത് 2 പ്രാവശ്യം. 60 ആയിരിക്കണം 60, അത് 1 പ്രാവശ്യം. അപ്പോൾ ടോട്ടൽ എയും ബിയും സിയുടെയും എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 2, 3, 2, 5, 5, 6. ടോട്ടൽ അവരുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ അവർ എത്ര മൂന്ന് പേരും കൂടി ഒരുമിച്ച് ആ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇവിടെ എൽസിഎം 60 ആണ്. 60 ഡിവൈഡ് ബൈ 6 ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാണ്? 10 ദിവസം കൊണ്ടാണ് അവർ മൂന്ന് പേരും ആ ഒരു ജോലി ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്തത് എ എന്ന് പറയുന്ന 20 ദിവസം കൊണ്ട്, ബി എന്ന് പറയുന്ന 30 ദിവസം കൊണ്ടും എടുക്കുമെന്ന് പറഞ്ഞ്, സി അത് 60 ദിവസം കൊണ്ട് എടുക്കും. അപ്പോൾ അങ്ങനെ മൂന്ന് പേരുടെയും എൽസിഎം നമ്മൾ കാണും. എൽസിഎം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എൽസിഎം 60 കിട്ടും. അപ്പോൾ ഏത് സംഖ്യയാണ്? ഇപ്പോൾ നമുക്ക് 15, 30, 25 എന്നൊക്കെ തരികയാണെങ്കിലും നമ്മളതിൻ്റെ എൽസിഎം കാണും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സംഖ്യകളിൽ ഏറ്റവും പൊതു 3 പൊതുവായിട്ടായിരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 60 ആണ്. ഇനി 60 എൽസിഎം എഫിഷ്യൻസി കാണാം. അവരുടെ വർക്കിൻ്റെ എഫിഷ്യൻസി കാണാൻ വേണ്ടിയിട്ട് അവരുടെ എത്രയാണ് അവർ ചെയ്യുന്നത്? 20 ദിവസം കൊണ്ട് എ ചെയ്യുമ്പോഴും 60 ആയിരിക്കണം 20 ചെയ്യാം. അതുപോലെ ബി 30 ദിവസം കൊണ്ട് ചെയ്യുമ്പോൾ 60 ആയിരിക്കണം 30, സി ചെയ്യുമ്പോൾ 60 ആയിരിക്കണം 60 കിട്ടി. അത് നമുക്ക് കിട്ടിയത് എത്രയാണ്? 3, 2, 1. അങ്ങനെ 3, 2, 1, 6 ആണ്. 6 എഫിഷ്യൻസിയാണ്. മൂന്ന് പേരും ഒരുമിച്ച് ചെയ്യുമ്പോൾ ആ 6 എഫിഷ്യൻസി നമ്മൾ എന്ത് ചെയ്യുക? എൽസിഎം ആയിട്ടുള്ള 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 10 എന്ന് കിട്ടും. അപ്പോൾ 10 ദിവസം കൊണ്ടാണ് മൂന്ന് പേരും ഒരുമിച്ച് ആ വർക്ക് ചെയ്യുന്നത്. വേറെ ക്വസ്റ്റ്യൻ, 8,000 രൂപയ്ക്ക് പ്രതിവർഷം 5% പ്രകാരം 4 വർഷത്തേക്ക് സാധാരണ പലിശ എത്ര രൂപ വരും? ഇപ്പോൾ പലിശകൾ 2 തരമാണ്. ഒന്ന് സാധാരണ പലിശ, 2 കൂട്ടുപലിശ. സാധാരണ പലിശ എന്ന് പറയുമ്പോൾ സാധാരണ പലിശയും കൂട്ടുപലിശയും ഫസ്റ്റ് ഇയർ സെയിം എമൗണ്ടാണ് പലിശ കിട്ടുക. പിന്നെ സാധാരണ പലിശ 2ാമത്തെ വർഷം മുതൽ നമ്മൾ എത്രയാണ് നിക്ഷേപിച്ചത്? 10,000 രൂപയാണെങ്കിൽ 10,000ത്തിന് 10% നമുക്ക് എന്ത് കിട്ടും? 1,000 രൂപ വെച്ച് എല്ലാ മാസവും സാധാരണ പലിശ കിട്ടും. എന്നാൽ കൂട്ടുപലിശയിൽ എങ്ങനെ കിട്ടുന്നത്? നമ്മുടെ ഫസ്റ്റ് ഇയർ നമുക്ക് 10,000ത്തിന് 10% കിട്ടി, അത് 11,000 ആയി. 2ാമത്തെ വർഷം 11,000ത്തിന് 10% കിട്ടുക, അത് അങ്ങനെ കിട്ടും. പിന്നെ 3ാമത്തെ വർഷം ഈ 2 വർഷത്തെയും പലിശയും കൂട്ടി ഇങ്ങനെ കൂട്ടി അതിൻ്റെ പലിശയും കിട്ടുക. അപ്പോൾ രണ്ടും വ്യത്യാസം മനസ്സിലാക്കുക. ഇവിടെ നമ്മളോട് ചോദിച്ചത് 8,000 രൂപയ്ക്ക് പ്രതിവർഷം 5% പ്രകാരം 4 വർഷത്തേക്ക് സാധാരണ പലിശ എത്ര രൂപ കിട്ടും? അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടവർക്ക് ഇക്വേഷൻ ഉപയോഗിക്കുക. PNR/100 അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഈസിയായി ചെയ്യാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 1 വർഷത്തേക്കുള്ള പലിശക്കാണ് നമുക്ക്. 8,000 × 5 = 100. അത്രയാണ്. 2 പൂജ്യം കിട്ടിക്കഴിഞ്ഞാൽ 80 × 5 = 8, 8 × 5 = 40 ആണ്. അപ്പോൾ 400 ഒരു വർഷത്തേക്കുള്ള പലിശ കിട്ടി. ഇനി നമ്മുടെ 4 വർഷത്തേക്ക് കൂട്ടുപലിശ സാധാരണ പലിശയാകുമ്പോൾ സെയിം എമൗണ്ട് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ എത്ര ഇടുക? 400 × 4 ചെയ്താൽ മതി, 1,600. അപ്പോൾ 1,600 രൂപയാണ് 4 വർഷത്തേക്ക് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? PNR/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതന്നെ കിട്ടുക.
അപ്പൊ നമ്മൾ ഇത് ഇപ്പം ഇക്വേഷൻ ഉപയോഗിക്കുന്നതിന് പകരം മനസ്സിലാക്കി വെക്കുക. മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഇക്വേഷൻ മറന്നുപോയാലും അത് എന്താണ് അതിൻ്റെ ഐഡിയ കിട്ടും, അപ്പോൾ അത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക, സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ആ ഒരു ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 15, ടീച്ചറുടെയും കൂട്ടിയപ്പോൾ ശരാശരി 1 കൂടി എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? ക്ലാസ്സിൽ 30 കുട്ടികളുള്ളത്, 15 വയസ്സാണ് ശരാശരി, ആവറേജ് എന്ന് പറഞ്ഞത് എന്താണ്, അവരുടെ ടോട്ടൽ തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആവറേജ്. അപ്പോൾ കൂട്ടുമ്പോൾ ശരാശരി 1 കൂടി, ടീച്ചറുടെ വയസ്സ് കൂട്ടിയപ്പോൾ ശരാശരി 1 കൂടി എന്ന് പറഞ്ഞെങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? അപ്പോൾ നമുക്ക് കാണാം എങ്ങനെ. നോർമൽ മെത്തേഡല്ല, ജസ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ എഴുതാം. എങ്ങനെ, 30 കുട്ടികളുണ്ട്, 15 വയസ്സാണ്, 30×15 എത്ര? 3×15 45 ആണ്, 45 കൂടെ ഒരു 0 കൂട്ടുക, അപ്പം 30×15 450. അവയുടെ ടോട്ടൽ തുക, 30 കുട്ടികളുടെയും 15 ശരാശരി, അപ്പോൾ ടോട്ടൽ 30 കുട്ടികളുടെ ടോട്ടൽ തുക, വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞ 450 ആണ്. ഇനി 31 ടീച്ചറുടെ വയസ്സ്, ടീച്ചറും കുട്ടികളുടെ കൂടെ ചേർന്നപ്പോൾ എന്തായി? 31 ആയി, 15 എന്നുള്ളത് 16 ആയി. അപ്പോൾ എത്ര കിട്ടുന്നത്? ഇവിടെ 30×16 നോക്കുക, 16 അതിൻ്റെ കൂടെ ഒരു 16 കൂടി കൂട്ടുക, അപ്പോൾ എത്ര? 450 ആണ്, 30×16 പ്ലസ് 16 കൂട്ടി 496 കിട്ടി. 496 ആണ് ടീച്ചറുടെ വയസ്സും കൂടി കൂട്ടിയപ്പോൾ ടോട്ടൽ തുക. ഇനി ടീച്ചറുടെ വയസ്സ് കാണാൻ എന്താ ചെയ്യുക? 496 മൈനസ് 450 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടീച്ചറുടെ വയസ്സ് കിട്ടി, അത് 46 വയസ്സാണ്. അപ്പോൾ 46 വയസ്സാണ് ടീച്ചർക്കുള്ളത്. അപ്പോൾ ടീച്ചറുടെ വയസ്സ് നമ്മൾ ആദ്യം എന്ത് ചെയ്തത്? 30 കുട്ടികളെന്നുള്ളത്, 15 അവരുടെ ശരാശരി, ടോട്ടൽ തുക കാണാൻ അതിൻ്റെ ശരാശരി ഇൻറ്റു അവരുടെ എണ്ണം കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ തുക കിട്ടി. ടീച്ചറോട് കൂടിയും ആഡ് ചെയ്തപ്പോൾ അത് നമ്മളതുപോലെ ചെയ്ത്, അതിന് വ്യത്യാസമാണ് ടീച്ചറുടെ വയസ്സെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതി കളക്ട് ചെയ്യുക, അതുപോലെ ഇതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോ ക്ലാസ്സിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.